വിവാദങ്ങൾ ഒഴിയാതെ മഞ്ഞുമൽ ബോയ്സ് സിനിമ റിലീസായി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വമ്പിച്ച വിജയം നേടിയ ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് അതിജീവനത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ പറയുന്ന മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം നടക്കുകയാണ്. നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണിയെ ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവരെയും ചോദ്യം ചെയ്യും. സിനിമാ മേഖലയിൽ കള്ളപ്പണമിടപാട് നടക്കുന്നുവെന്ന് ED നേരത്തെ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം നടത്തിവരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ED ഇടപെടൽ. സിനിമയുടെ നിർമ്മാണവുമായി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോയെന്ന് ED പരിശോധിക്കും. അന്വേഷണത്തിന് തുടക്കത്തിൽ സിറാജ് പരാതി നൽകിയതിന് തൊട്ടുപിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. 7 കോടി രൂപയാണ് സിറാജ് സിനിമയ്ക്കായി നിക്ഷേപിച്ചത്. 22 കോടിയാണ് ചിത്രത്തിന്റെ ആകെ മുടക്കുമുതലെന്നാണ് ഇവർ പരാതിക്കാരനെ ആദ്യം ധരിപ്പിച്ചത്. എന്നാൽ 18.65 കോടി മാത്രമായിരുന്നു നിർമ്മാണ ചെലവ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നും നിർമ്മാതാക്കൾ സിറാജിനെ തെറ്റിദ്ധരിപ്പിച്ചു. 1 രൂപ പോലും മുടക്കാത്ത നിർമ്മാതാക്കൾ പരാതിക്കാരന് പണം തിരികെ നൽകിയില്ല. പറവ ഫിലിം കമ്പനി നടത്തിയത് കരുതി കൂട്ടിയുള്ള ചതിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 40% ലാഭവിഹിതമാണ് പരാതിക്കാരന് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ സിനിമ വലിയ ഹിറ്റായിട്ടും 1 രൂപ പോലും നൽകിയില്ല. ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തനിക്ക് ഏതാണ്ട് 47 കോടി രൂപ നഷ്ടപ്പെട്ടെന്നാണ് സിറാജ് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ വക്കാലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഭിഭാഷകൻ ഒഴിഞ്ഞത്. തുടർന്ന് നിർമ്മാതാക്കളുടെ മുൻകൂർ ജാമ്യഹർജി June 12 പരിഗണിക്കാൻ മാറ്റി. ഇത് അവസാന അവസരമായിരിക്കുമെന്ന് ജസ്റ്റിസ് CS ഡൈസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹർജി തീർപ്പാക്കാനിരിക്കെയാണ് അഭിഭാഷകൻ വക്കാലത്തൊഴിഞ്ഞത്. ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളോട് ഹർജിക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനാലാണ് അഭിഭാഷകൻ പിന്മാറിയതെന്നാണ് സൂചന. വഞ്ചന കേസിൽ പ്രതികളുടെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഈ ഉത്തരവ് 12 വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.